ഇടുക്കി മലയോര മേഖലയിലെ മിക്ക ഇടങ്ങളിലെയും കുട്ടികളുടെ ഇത്തവണത്തെ അവധിക്കാലം കൃഷി പഠിക്കാനുള്ളതാണ്. പരമ്പരാഗത കൃഷി പരിശീലിപ്പിക്കാൻ ശ്രമിക്കുന്ന മാതാപിതാക്കളാണ് ഇവരുടെ ഗുരുക്കൾ. കുട്ടികളുടെ കൃഷിയോടുള്ള ഈ താല്പര്യം കണ്ടെങ്കിലും കൃഷിരീതികൾ പാഠഭാഗമാക്കണം എന്നാണ് മാതാപിതാക്കൾ സർക്കാരിന് നൽകുന്ന നിർദ്ദേശം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പച്ചക്കറി പാടമില്ലേ, ഇത് മുഴുവൻ കിളച്ച് നടാൻ പാകമാക്കിയത് ഈ കുരുന്നുകളാണ്. ഇവിടെ മാത്രമല്ല, മറയൂർ, കാന്തല്ലൂർ, വട്ടവട മേഖലയിലെ മിക്ക കുട്ടികളും ഇപ്പോൾ പച്ചക്കറി പാടങ്ങളിലാണ്. രാവിലെ 6 മുതൽ 10 മണി വരെ, തുടർന്ന് വൈകുന്നേരങ്ങളിൽ 2 മണിക്കൂർ. അവധിക്കാലം മുഴുവൻ ഇങ്ങനെ കുട്ടികൾ കൃഷി അഭ്യസിക്കുകയാണ്. നുണിക്ക് ഇവിടെ കൊത്തി തട്ടിയിരുന്നു. മിക്കയിടത്തും ഇവരെ പരിശീലിപ്പിക്കുന്നത് മാതാപിതാക്കളാണ്. അച്ഛനും അമ്മയല്ല, ഗുരു തന്നെ. സന്തോഷമാണോ കൃഷി ചെയ്യുന്നതില്? ആ, സന്തോഷം. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളാണ് മലയോര മേഖലകളിൽ അധികവും. ഇവർക്കൊക്കെ കൃഷിയെക്കുറിച്ച് പഠിക്കാൻ കിട്ടുന്ന ഏക അവസരം വേനൽ അവധിക്കാലമാണ്. അവധിക്കാലത്ത് മാത്രമേ കൃഷി ചെയ്യാറുള്ളൂ, സ്കൂൾ സമയത്ത് ചെയ്യാറില്ല. ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്യണ പോലെ വേറെ എവിടെയും കൃഷി ചെയ്യാൻ പറ്റില്ല. സ്കൂളിലും ഇങ്ങനത്തെ കൃഷി ചെയ്യാനുള്ള സംവിധാനം വേണം. പരിശീലിപ്പിക്കുന്ന മാതാപിതാക്കളിൽ അധികവും പേർക്ക് സർക്കാരിനോടും ചില നിർദ്ദേശങ്ങളുണ്ട്. പൈസയോ എല്ലാം ഉണ്ടാക്കിയാലും തിന്നുന്നത് കൃഷിയെ വേണം. സ്കൂളിൽ തന്നെ ഇത് പാഠ്യ പദ്ധതി ആക്കണം, ആക്കിയാൽ നല്ലതാണ്. ഈ അവധിക്കാലം മാത്രമാണോ കൃഷിക്ക് മാറ്റിവെക്കുക? ഈ ചോദ്യത്തിന് ഇടുക്കിയുടെ മണ്ണിലെ കുട്ടികൾക്കെല്ലാം ഒരു മറുപടിയേ ഉള്ളൂ. കൃഷി പൂർണ്ണമായും പഠിക്കാൻ എത്ര അവധിക്കാലമുണ്ടായാലും തികയില്ല. ജേസൻ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.